ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്യാൻവി ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരുടെ വീട്ടിലും ഇതേപോലത്തെ പേപ്പർ ഗ്ലാസ് ഇല്ലേ? ഇന്ന് നമ്മൾ പേപ്പർ ഗ്ലാസ് ഉപയോഗിച്ചുള്ള ഒരു കെട്ടിടം ക്രാഫ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിനുവേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പേപ്പർ കപ്പാണ്. പിന്നെ ഞാൻ രണ്ട് നിറത്തിലുള്ള വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് MR-ന്റെ ഫെവിക്കോൾ ആണ്. ഇതൊക്കെ ക്രാഫ്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കമ്പിയാണ്, പിന്നെ കത്രിക. അപ്പൊ നമുക്ക് നമ്മുടെ ക്രാഫ്റ്റ് തുടങ്ങാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ ഗ്ലാസ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ചുറ്റുഭാഗം റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം. മുകളിലായി ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ അടിവശവും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പേപ്പർ കപ്പിന്റെ മുകളിലായി ഞാൻ ഇതേപോലെ ഒന്ന് ഏകദേശം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വര വരച്ചോടുത്ത് വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഓരോ ഇതളുകളും പുറകിലേക്ക് മടക്കി കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് അതിന്റെ അടിവശത്തായി ഗം പുരട്ടി കൊടുക്കാം. നമുക്ക് അതിന്റെ മുകളിലായി റെഡ് വൂളൻ ത്രെഡ് ഒന്ന് ചുറ്റിക്കൊടുക്കാം. അപ്പൊ ഞാൻ ആദ്യം വരച്ച വര വരെ റെഡ് വൂളൻ ത്രെഡ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗമ്മ തേച്ച് യെല്ലോ വൂളൻ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഒരു ഇതൾ പൊന്തിച്ച് അതിന്റെ അടിയിലേക്കായി ഈ മഞ്ഞ നൂലൊന്ന് ചുറ്റിക്കൊടുക്കാം. എന്നിട്ട് ചുമപ്പ് നൂല് മുകളിലേക്കും. ഇനി നമുക്ക് അതേപോലെ തന്നെ ഒരു ഇതൾ പൊന്നിച്ച് ചുമപ്പ് അടിയിലേക്കും മഞ്ഞ നിറത്തിലുള്ളത് മുകളിലേക്കുമായി ചുറ്റിക്കൊടുക്കാം. അങ്ങനെ വേണം നമ്മൾ ഇത് ഫുള്ള് ചുറ്റിയെടുക്കാനായിട്ട്. ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചു ചുറ്റാം. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്ക് മഞ്ഞ അടിയിലേക്കും ചുമപ്പ് മുകളിലേക്കുമായി ചുറ്റുക. എന്നിട്ട് അതേപോലെ തന്നെ ചുമപ്പ് അടിയിലേക്കും മഞ്ഞ മുകളിലേക്കുമായി ചുറ്റുക. അതേപോലെ തന്നെ മൊത്തം ചുറ്റിയെടുക്കാം. Thank you.
കണ്ടോ, ചുമപ്പിന്റെ മുകളിൽ മഞ്ഞയും മഞ്ഞയുടെ മുകളിൽ ചെമ്പുമായിട്ട്. ഇതുപോലെ സ്ക്വയർ ഷേപ്പ് കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു ചുറ്റണം. അപ്പോൾ നമുക്ക് ഇടകലർന്ന് നല്ല ഭംഗിയായി കിട്ടും. ഇതേപോലെ മൊത്തം നമുക്ക് ചുറ്റിയെടുക്കാം. കണ്ടു, ഇത് ഞാൻ നല്ല മനോഹരമായി നൂല് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വരച്ച ആ വരയുടെ ഒന്ന് താഴേക്ക് മടക്കാം. ഇപ്പോൾ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് പൂർണ്ണമായും ചുറ്റിയെടുക്കാം. അപ്പൊ ഞാൻ ഇത് മൊത്തം ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് പശ തേച്ച് ഒട്ടിക്കാം. വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്ലവർ ടാപ്പാണ്. നിങ്ങളുടെ കയ്യിൽ ലേസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഇതാണ് എടുക്കുന്നത്. ഇതൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ബീഡ്സ് കൊണ്ട് അലങ്കരിക്കാം. നല്ല ഭംഗിയായി ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 3 കഷ്ണമുള്ള കമ്പിയാണ്. ഇനി നമുക്ക് ഇതൊന്ന് പിരിച്ചെടുക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്ത 2 വുളൻ ത്രെഡ് ഉപയോഗിച്ച് തന്നെ ഈ കമ്പി ഒന്ന് ചുറ്റിയെടുക്കാം. ഞാൻ കമ്പിയുടെ മുകളിൽ നൂല് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കൊട്ടയുടെ മുകളിലായി ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ പൂക്കട്ട തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ബട്ടണും അമർത്താൻ മറക്കല്ലേ. Thank you. Have a nice day.